ഈ വർഷത്തെ ജെ ഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ 195 റാങ്കും, ജെ ഇ മെയിൻ പരീക്ഷയിൽ 100% സ്കോറോടെ അഖിലേന്ത്യാ തലത്തിൽ 29 റാങ്കും, കേരളത്തിൽ 1 സ്ഥാനവും. ഇതുകൂടാതെ കേരള എഞ്ചിനീയറിംഗിൽ 2 റാങ്കിംഗ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് ബ്രിലിൻ്റിലെ ആഷിക് സ്റ്റെന്നി. ഐ ഐ ടി എയിംസ് 2-ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലെ വിദ്യാർത്ഥിയായിരുന്ന ആഷിക് സ്റ്റെന്നി ഐ ഐ ടി കാൺപൂരിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസിനാണ് അഡ്മിഷൻ സാധ്യമാക്കിയത്. ബ്രിലിൻ്റിലെ ഐ ഐ ടി എയിംസ് 2-ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ആഷിക് സ്റ്റെന്നി പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഉണ്ടായിരുന്നു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ഈ സ്കൂളിലായിരുന്നു പഠിച്ചത്, ചാവറ പബ്ലിക് സ്കൂൾ. ഓക്കെ. അപ്പം അവര് അതിന് ആവശ്യമായ മെറ്റീരിയൽസും എക്സാംസും നടത്തിയാണ്. സോ അതെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തു. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ബ്രില്ലിയൻ്റ് പഠിച്ചപ്പോൾ അതിൻ്റെ മെയിൻ ഗുണങ്ങളായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, അവർ വളരെ പെട്ടെന്ന് തന്നെ, അതായത് നേരത്തെ തന്നെ പോർഷൻസ് കവർ ചെയ്യും. സോ നമുക്ക് റിവിഷൻ നടത്താനും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും നല്ല എമൗണ്ട് ഓഫ് ടൈം കിട്ടുന്നുണ്ട്. അതായത് ഇപ്പം എനിക്കാണെങ്കിൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയപ്പോഴേക്കും എൻ്റെ പോർഷൻസ്, അതായത് 11th 12th തീർന്നായിരുന്നു. സോ അതായത് ബ്രില്ലിയൻ്റെ ഭാഗത്തും തീർത്തായിരുന്നു. സോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫുൾ എന്താ മോക്ക് ടെസ്റ്റും പിന്നെ റിവിഷനും മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ എക്സാമിന് കൂടുതൽ എക്സാം പാറ്റേണിൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. അല്ല, അതിനു മുമ്പ് നമ്മൾ സബ്ജക്റ്റിനെയാണ് കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നത്, അത് കഴിഞ്ഞ് നമ്മൾ എക്സാമിന് വേണ്ടിയാണ് പഠിക്കുന്നത്. സോ അത് അങ്ങനെയുള്ള ഒരു ആ ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു സമയം പ്രൊവൈഡ് ചെയ്യാൻ ഇങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ പഠിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അവർ നടത്തിക്കൊണ്ടിരുന്ന എക്സാംസിൻ്റെ സ്റ്റാൻഡേർഡും നിലവാരം വളരെ കൂടുതലായിരുന്നു. സോ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മോഡൽസ് നടത്തിയത് ശരിക്കുള്ള ജെയ്മേനേക്കാളും നല്ല ടഫായിട്ടാണ് നടത്തിയത്. ഞാൻ മോസ്റ്റ്ലി ബ്രില്ലിയൻ്റ് തന്നെ, അതായത് ഒരു മാസത്തേക്കുള്ള ഷെഡ്യൂൾ അവർ തരും. അപ്പം ആ ഷെഡ്യൂൾ അനുസരിച്ച് ഞാൻ സമയം കൊടുത്തോണ്ടിരുന്നത്. അതായത് ഇപ്പം അവർ തരുന്ന ഷെഡ്യൂളിൽ എനിക്ക് കൂടുതൽ പാടായിട്ടുള്ള സംഭവങ്ങളൊക്കെ കവർ ആവുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ സമയം കൊടുക്കും, അല്ലെങ്കിൽ അത്ര സമയം കൊടുക്കത്തില്ല എന്ന് വെച്ചാൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് രീതിയിലാണ് പഠിച്ചത്. എന്നാലും ഒരു മിനിമം അമൗണ്ട് ഓഫ് ടൈം എല്ലാ ദിവസവും കവർ ചെയ്യുക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ലിയൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.